ഫുട്ബോൾ ലഹരി ആകരുതെന്നും താരാരാധന അതിരി കടക്കരുതെന്നുള്ള സംസ്ഥയുടെ ഗുത്വ കമ്മിറ്റി നിർദ്ദേശം സൃഷ്ടിച്ചത് വലിയ വിവാദമാവുകയാണ് സംസ്ഥയുടെ നിർദ്ദേശത്തിനെതിരെ നവമാധ്യമങ്ങളിലടക്കം കടുത്ത വിമർശനമാണ് ഉയരുന്നത് എന്നാൽ പള്ളികളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ഫുട്ബോൾ ആരാധനയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകുമെന്നാണ് ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി ആവർത്തിക്കുന്നത് ലോകകപ്പ് തുടങ്ങിയതോടെ വിശ്വാസികൾ നമസ്കാരം ഉപേക്ഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും നാസർ ഫൈസി മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞു ലോകമെങ്ങും ഒരേ ലഹരിയിൽ കാൽപന്തിന് പുറകെ ഓടുമ്പോഴാണ് വിശ്വാസികൾക്ക് സംസ്ഥ ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വിനോദങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും കളിക്കമ്പ ലഹരിയോ ജ്വരമോ ആകരുത് താരാരാധനയല്ല ദൈവാരാധനയാണ് വേണ്ടതെന്നാണ് നാസർ ഫൈസി കുടത്തായി പറയുന്നത് എന്നാൽ ഇപ്പോൾ ഫുട്ബോൾ ലഹരി ആകരുതെന്നും താരാരാധന അതിരി കടക്കരുതെന്നുള്ള സംസ്ഥയുടെ നിർദ്ദേശത്തിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഫുട്ബോൾ ആരാധന വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും വ്യക്തികളുടെ അവകാശങ്ങൾക്ക് മേൽ കൈ കടത്താൻ ആർക്കും അധികാരമില്ലെന്നും ശിവൻകുട്ടി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു ഫുട്ബോൾ ആരാധന വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് സംസ്ഥയ്ക്ക് നിർദ്ദേശം നൽകാനുള്ള അവകാശമുണ്ട് പക്ഷേ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് വ്യക്തികൾക്ക് തീരുമാനിക്കാമെന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു ഫുട്ബോൾ ആവേശത്തിനെതിരായ സംസ്ഥാ ഗുത്വാ കമ്മിറ്റിയുടെ നിർദ്ദേശം വലിയ വിവാദമാണ് ഇതിനോടകം സൃഷ്ടിച്ചിട്ടുള്ളത് താരാരാധന അതിരി കടക്കരുതെന്നും ഇസ്ലാമിക വിരുദ്ധ രാജ്യങ്ങളുടെ പതാക കിട്ടുന്നത് ശരിയല്ലെന്നുമാണ് സംസ്ഥയുടെ ഗുത്വ കമ്മിറ്റി പുറത്തിറങ്ങിയ സർക്കുലറിൽ പറയുന്നത് കളി കാണാനായി നമസ്കാരം ഉപേക്ഷിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും സംസ്ഥ വിശദീകരിക്കുന്നു ലോകകപ്പിലെ മിക്ക കളികളും ഇന്ത്യയിൽ രാത്രിയിലും അർദ്ധരാത്രിക്ക് ശേഷമാണ് നടക്കുന്നത് രാത്രിയാകുന്നത് വരെയുള്ള സമയങ്ങളിൽ കളി കാണുന്നവർ പകലിലും രാത്രിയിലും നടക്കുന്ന ജമാത്ത് നമസ്കാരങ്ങൾക്ക് ഭംഗം വരുത്താത്ത വിധമായിരിക്കണം അത് കാണേണ്ടത് ഫുട്ബോൾ ലഹരി ഒരിക്കലും ജമാഅത്തി നമസ്കാരത്തിൽ നിന്ന് ഒരു വിശ്വാസേയും പിറകോട്ട് പതിനായിരങ്ങളും ലക്ഷങ്ങളും മുടക്കിയുള്ള കൂറ്റൻ ബോർഡുകളും കട്ടൗട്ടുകളുമാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഭക്ഷണത്തിന് വകിയില്ലാത്തവരും ഈ ഒരു തൊഴിൽ വരുമാനമോ ഇല്ലാത്തവരും ഈ ദുർവ്യായത്തിൽ പങ്കുചേരുന്നു എന്നത് ആശ്ചര്യമാണ് ഇത് കാൽപന്തിനോടുള്ള സ്നേഹമല്ല മറിച്ച് മനസ്സിൽ കെട്ടി ഉയർത്തിയിട്ടുള്ള തന്റെ ഹീറോയോടുള്ള വീരാരാധനയുടെ ബഹിർസ്ഫുരണം മാത്രമാണെന്നാണ് കുറിപ്പിൽ പറയുന്നത് സ്നേഹവും കളി താല്പര്യവും മതിരുവിട്ട ആരാധനയിലേക്ക് എത്തുമ്പോൾ അപകടമാണ് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ ഫാൻസ് എന്നത് വ്യക്തി ആരാധനയാക്കുന്നത് ഷിർക്കിന്റെ പോലും കാരണമാകുന്നുവെന്നും മുന്നറിയിപ്പ് നൽകി ഏതായാലും ഇപ്പോഴേ ഒരു പരാമർശത്തിനെതിരെ പ്രായഭേദമന്യേ സമൂഹ മാധ്യമങ്ങളിൽ നിന്നല്ല രൂക്ഷ വിമർശനമാണ് ഉയർന്നു കേൾക്കുന്നത്